ഞാനുമുള്ളത്. ശരിക്കും സാധാരണ എനിക്ക് അങ്ങനെ വാക്കുകൾക്ക് ഫ്ലോ കിട്ടാറില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകാറുള്ള ആളല്ല. പക്ഷെ ഇപ്പൊ ചെറിയ ഒരു ഫ്ലോ കുറവുണ്ട്. അനിർഗളം നിർഗളം എന്തെങ്കിലും പറയണമെന്ന് മനസ്സാഗ്രഹിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ വന്നോളൊന്നില്ല. ആദ്യമായി തന്നെ ഈ അവസരം ജീവിതത്തിൽ എവിടെ എത്തില്ല എന്ന് നമുക്കൊരു ഒരു ബോധ്യം വന്ന ഒരു 18, 20, 22 വയസ്സിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ലൈഫിൽ എവിടെ എത്തില്ല എന്ന് വിചാരിച്ച സമയത്ത് ഇത്രയും വലിയ ഇൻഡസ്ട്രിയെ നമുക്ക് തന്ന സർവേശ്വരന് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ്, നമ്മൾ ഇഷ്ടംപോലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ അല്ലാത്ത കമ്പനികളെയൊക്കെ കാണാറുണ്ട്. അതിൽ പല കമ്പനികൾക്കും മൈലേജ് സെയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയും നമുക്ക് 10-20 ആയുഷ് പ്രീമിയം പ്രൊഡക്റ്റ് ഉണ്ടെന്ന്. ഒന്നാം തരം പ്ലാൻ ഉണ്ടെന്ന് പറയും. കോടികൾ ഏൺ ചെയ്ത ആൾക്കാരെ എല്ലാ സംസ്ഥാനങ്ങളിലും കാണിക്കാനാണെന്ന് പറയും. എന്നാൽ ഞാൻ പറയുക, അതിനൊക്കെ അപ്പുറത്ത് നല്ല ഒരു ഹൃദയമുള്ള മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്. അതിന്റെ ഒരു വിശാലത പറയാൻ എനിക്ക് ഒന്നോ രണ്ടോ ഇങ്ങോട്ട് പോരാണ്ട് വരും. അത്രയേറെ എക്സ്പീരിയൻസ് നമ്മളെ ഹൃദയം കൊണ്ട് നമ്മളെ ഈ മാനേജ്മെന്റ് പല സന്ദർഭങ്ങളിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അത് ഇത്തരം വലിയ വേദികളിൽ നടക്കുന്ന സെലിബ്രേഷനിൽ ഒരു പൊന്നാടയായിട്ടോ അല്ലെങ്കിൽ ഒരു പൊക്കയായിട്ടോ അല്ല, ഹൃദയം തകർന്നിരിക്കുന്ന പല സമയങ്ങളിലും നമ്മളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന് അപ്പുറത്തോട്ട് ഒരു ഹൃദയം ഈ മാനേജ്മെന്റിനുണ്ട്. നിറഞ്ഞ ഒരു കൈയ്യടി നമുക്ക് അതിൽ കൊടുക്കാം. കൈലാസ്, അതുപോലെ തന്നെ രാജേഷ് സാർ, സലീം മാത്യു സാർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ദിലീഷ് സാർ, അതുപോലെ തന്നെ ബോബി സാർ, ഒരു ഒരു മാനേജ്മെന്റിന് അപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനം, ഇൻഫ്ലുവൻസ്, സ്വാധീനം നമ്മളിൽ ഉണ്ടാക്കിയ ഒരവസ്ഥയിലാണ് ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വരുന്നതും പ്രവർത്തിക്കുന്നതും പിടിച്ചു നിൽക്കുന്നതും ഇന്നീ കാണുന്ന സാഹചര്യത്തിലേക്കൊക്കെ മാറുന്നു. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളത് മറ്റാർക്കുമല്ല, ഇവോൾവ് ഒരു സ്വപ്നമായി പല ആൾക്കാർക്കും തോന്നിയെടുത്തുനിന്ന് ഇത്രയേറെ ആൾക്കാർ, പക്ഷെ ഇന്ത്യയിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചരിത്രം പിറക്കാൻ മുമ്പിൽ നിന്ന് അധ്വാനിച്ച് എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ലീഡ് ചെയ്ത് ഈ പ്രോഗ്രാമിൽ ഇത്രയും സക്സസ് ആക്കിയ നമ്മളുടെയൊക്കെ അഭിമാനം പ്രിയപ്പെട്ട സഹോദരനായോ സുഹൃത്തായോ അപ്ലൈനായോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ സാറിന് ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് എനിക്ക് നന്ദി അറിയിക്കാനുള്ളത് എന്നോടൊപ്പം ഈ ബിസിനസ് തുടങ്ങിയ ആൾക്കാരെയും ഇന്ന് ഞങ്ങളോട് നിൽക്കാനുള്ള യഥാർത്ഥ കാരണക്കാർ. മറ്റു പല ആൾക്കാരും അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച വഴിക്ക് അതിനവരെ നമ്മളാലാവുന്ന അറിവും കഴിവും ആർക്കും വെച്ച് നമ്മൾ സഹായിച്ചു എന്നുള്ളതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. ഫ്രണ്ടിലെ യുവന ശേഷി, അതുപോലെ തന്നെ വെല്ലി സാർ, ശൈലേഷ് സാർ, ശരൺ, നിതിൻ ബാബു എന്ന് തുടങ്ങി ധാരാളം എന്റെ ടീം ലീഡേഴ്സും രണ്ട് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ, ജയറോ സാറ്, അതുപോലെ തന്നെ പ്രസാദ് സീറോ, സോമൻ സാറ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരിന്ന് മൈലേജ് ബിസിനസ് ആക്റ്റീവായി പ്രവർത്തിച്ച് 5-6 മുതലേ ഒരു ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ അതിന് മോട്ടിവേഷന് വേണ്ടി സത്യത്തിൽ പുറത്തു പോകേണ്ട കാര്യമില്ല, ശിവകേരയുടെ പുസ്തകം വായിക്കേണ്ട കാര്യമില്ല. പകരം സോമകുമാർ സാറിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടും, എല്ലു സാറിന്റെ ജീവിതം നോക്കിയാൽ മോട്ടിവേഷൻ കിട്ടും, മുബീൻ സാറിന്റെ ജീവിതം നോക്കിയാൽ മോട്ടിവേഷൻ കിട്ടും, പ്രസാദ് സാറിന്റെ ജീവിതം നോക്കിയാൽ മോട്ടിവേഷൻ കിട്ടും. ഇതിന് മാർക്കറ്റിൽ പുറത്തു പോയി കാശ് കൊടുത്ത് ബുക്ക് വായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓരോ ആൾക്കാരും മനസ്സിലാക്കും. ഈ അർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്നിപ്പോ ഹെലികോപ്റ്ററിലൊക്കെ വന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് തോന്നിയത് 2018 ഫ്ലഡ് വന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്തു. അപ്പൊ ആലപ്പുഴയിലൊക്കെ 3 വെള്ളമാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് വെള്ളം കയറിയില്ല, ദൈവാനുഗ്രഹം ഉണ്ട്. അപ്പൊ എയർലിഫ്റ്റ് ചെയ്ത് ഓരോ ആൾക്കാരും ടിവിയിൽ ഇങ്ങനെ പോകുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ദിവസം നമ്മളെക്കൂടി ഇതുപോലൊന്ന് എയർലിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷെ ആ എയർലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മൾ എന്താ അണിഞ്ഞിരിക്കുന്ന ഉടുത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്ത് കൈ കിട്ടിയത് കൊണ്ട് ജീവനും കൊണ്ടുള്ള പോക്കാണെങ്കിൽ ഇത് വില കൂടിയ വസ്ത്രങ്ങളിട്ട് ഇട്ട് അല്ലെ സ്യൂട്ടൊക്കെ ഇട്ട് ഒരു അച്ചീവറായി ഒരു ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ ഓപ്പർച്യൂണിറ്റിക്ക് കഴിയില്ല, അതൊരു എക്സ്ട്രാ ഓർഡിനറി ഓപ്പർച്യൂണിറ്റിക്ക് കഴിയുള്ളൂ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളതിന് തീർച്ചയായും പലരും പറയും ഈ ലീഡേഴ്സൊക്കെ ഭാഗ്യമുള്ളവരെന്ന് പറയും. എസ് പറഞ്ഞു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഭാഗ്യമുള്ളവരാണ്. കാര്യം ഈ ഇൻഡസ്ട്രിയെ ആദ്യമായി ഡയറക്റ്റ് സെല്ലിംഗ് ഞാൻ കേൾക്കുമ്പോൾ എന്റെ ഇടത് സൈഡിൽ ഇരുന്നത് കേട്ടാളും വലത് സൈഡിൽ ഇരുന്ന് കേട്ടാളും കേട്ടിട്ട് പറഞ്ഞത് നമുക്ക് പറ്റുന്ന പണിയായിരുന്നു. ആ രണ്ടാൾക്കാരെങ്ങനെ പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചത് എനിക്ക് പറ്റാത്ത പണിയാണ്. പിന്നീട് എന്റെ മനസ്സിൽ തന്നെ ചോദിച്ചു, അപ്പൊ എനിക്കൊരു കൺക്ലൂഷൻ കിട്ടി, ഒരു ഉത്തരം കിട്ടി. ഇങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് ഒരു മെസ്സേജായി പറയാനോ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളും ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഒരു പക്ഷേ നിങ്ങൾ മാസം 10-20 ലക്ഷം രൂപ ശമ്പളം ഇന്ത്യക്ക് വെളിയൊരു രാജ്യത്ത് വാങ്ങിക്കുന്ന ആളാവാം, അല്ലെ നാട്ടിലൊരു സാധാരണക്കാരനായ ജോലിക്കാരനാവാം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാവാം, ആരുവേണായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏത് വ്യക്തിയാണ്
ക്വസ്റ്റ്യൻ നിൽക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുമ്പോൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലുതും ഏറ്റവും അവസാനത്തുമായ ഓപ്പർച്യൂണിറ്റിയാണിത്. ഇത് എന്ത് പ്രശ്നത്തിന്റെ മുമ്പിൽ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറിക്കുന്നവരാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ചരിത്രം ഉണ്ടാക്കാൻ കഴിയും? ഞാൻ ഈ പറഞ്ഞ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ തയ്യാറായി.